സുന്ദരിയേ സുന്ദരിയേ, ചെന്തമിഴിൻ പെൺകൊടിയേ, മഞ്ഞൾ മനം പൂസി വരും മാർഗഴി തൻ പൈങ്കിളിയേ. നമ്മുടെ ഈ പുതിയ തലമുറയിലെ ആർട്ടിസ്റ്റുകളുണ്ട് കുറെ പേര് ഞങ്ങളെപ്പോലുള്ള മിമിക്രിക്കാർ, അവരോടൊക്കെ എന്താണ് ചേട്ടൻ്റെ ഒരു അനുഭവങ്ങൾ വെച്ച് പറയാം? പുതിയ തലമുറയാണെങ്കിലും പഴയ തലമുറ പിന്നെ നോക്കണ്ട, അവള് അത് പഴയതായി പോയി. പുതിയ തലമുറ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, എല്ലാവരും സ്നേഹമായിട്ട് പെരുമാറുക. ഒരു പടം ചെയ്തു എന്ന് പറഞ്ഞ് തലക്കുളം കാണിച്ച് മൂലക്ക് ഇന്ന അടിച്ച് ചപ്പക്കുതിരിച്ചോളി ഞാനല്ല നാട്ടുകാർ. മാപ്പുകൾ മാപ്പുകൾ സർവവിജ്ഞാന കോശം ആവശ്യക്കാർ കടന്നു വരിക. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മൂക്കിൻ്റെ നീളപത്ര കേരളത്തിലെ റോഡുകളുടെ കുഴികളുടെ എണ്ണം. അങ്ങനെ സൂര്യൻ സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ യഥാർത്ഥ പേരെന്ത്? വേറെ വാറ്റി തുടങ്ങി അഞ്ചാം മല കയറി പോകണ്ടേ, അവിടെ നിന്ന് തലേ കുത്തി ചാടണ്ടേ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, മിന്നും താരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മിന്നും താരമായിട്ട് എന്നോടൊപ്പം നിൽക്കുന്നത് മലയാള സിനിമയിൽ നമ്മളെയൊക്കെ കുടുകൂടാ ചിരിപ്പിച്ച ഞങ്ങളുടെയൊക്കെ എല്ലാമെല്ലാമായ നമ്മുടെ സ്വന്തം നാരായണൻകുട്ടി ചേട്ടനാണ്. നാരായണൻകുട്ടി ചേട്ടാ നമസ്കാരം. 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 കൊറോണ ആയതുകൊണ്ട് കൈതരുന്നില്ല, പക്ഷേ അതിനുള്ള സാധനം ഇവിടെ ഉണ്ട്. സാനിറ്റൈസർ കൊടുക്കും നമ്മൾ. അതൊക്കെയാണ് കൊറോണയുടെ വിശേഷങ്ങളൊക്കെ. കൊറോണയുടെ വിശേഷമാണെങ്കിൽ വലിയ കുഴപ്പം, മൂന്നാം തരംഗമൊക്കെ വരാൻ പോണെന്ന് പറയുന്നു, നമുക്കറിയില്ല. രണ്ട് വന്നു എന്ന് പറഞ്ഞു, അതും നമുക്കറിയില്ല. നമുക്ക് ഒരു ബന്ധമില്ല, നമ്മള് വാക്സിൻ എടുത്തിട്ടുണ്ട്. സേഫ്റ്റി അല്ലേ, വാക്സിൻ എല്ലാവരും എടുക്കുക. വാക്സിൻ എല്ലാവരും എടുക്കുക, അവരും അകലം പാലിക്കുക. ഗവൺമെന്റ് പറയുന്നത് അത്ര, ഗവൺമെന്റ് പറയുന്നത് കേട്ട് നമ്മൾ നിന്നാൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി അവര് പറയുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സേഫ്റ്റി ആയിരിക്കും. മൂവി വേൾഡ് വിഷ്വൽ മീഡിയ ഒരുക്കുന്ന കോമഡി സ്റ്റാർസ് കോമഡി ഷോ എന്ന ചാനലിലെ ഇന്നത്തെ മിന്നും താരമാണ് നമ്മളുടെ സ്വന്തം നാരായണൻകുടി ചേട്ടൻ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കാനുള്ള ഒരു ഭാഗ്യം, നാരായണൻകുടി ചേട്ടനെ പോലുള്ള ഇത്രയും കലാകാരൻ, സീനിയർ കലാകാരൻ മുമ്പിൽ നിൽക്കുന്നു, കുറേ വിശേഷങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ എനിക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെ വിളിച്ചു വരുത്തിയിട്ടാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഓക്കെ. അല്ല, ഇവരുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇപ്പോഴത്തെ ഈ കാലഘട്ടം പോലെ, ഇവർ മിമിക്രിക്ക് അന്ന് നടന്ന സ്റ്റേജ് ഷോസിനും ഒക്കെ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ ഇപ്പോൾ ഇപ്പോഴും ഓർക്കാറുണ്ടോ ചേട്ടാ? സൂപ്പറായിട്ട് ഇപ്പോഴും ഓർക്കാം. എന്താ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ അന്നത്തെ ആ യാത്രകളൊക്കെ? അന്ന് ഞാൻ ജോലി എന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് 4:30 എൻ്റെ ഓഫീസ് കഴിയും. ആ സമയത്തൊക്കെ ആയിരിക്കും മിക്കവാറും പരിപാടി വൈകുന്നേരം പോകേണ്ടത്. അപ്പോൾ ഇരിങ്ങാലക്കുടയിലാണ് ഞാൻ ആദ്യമായിട്ട് പോയത്. ആ പരിപാടി ഭയങ്കര സൂപ്പറായി. അപ്പോൾ പരിപാടി സൂപ്പറായത് എന്ന് പറഞ്ഞാൽ ഞാൻ സൂപ്പറായി എന്നർത്ഥം. ഞാനുണ്ടായിരുന്നത് കൊണ്ടാണ് ആ പരിപാടി നന്നായത്. അത് ഇപ്പൊ ഈ ആദ്യം വേറെ ഗ്രൂപ്പിലായിരുന്നു അതോ കലാഭവനിലായിരുന്നു? ഞാൻ ആദ്യം വന്നത് കലാഭവനത്തിന്, പിന്നെ ഒറ്റയ്ക്ക് ഞാൻ മിമിക്രി നടത്തിക്കൊണ്ടിരിക്കുന്നു. മിമിക്രി എന്തൊക്കെയായിരുന്നു? മിമിക്രി ഒരുപാട് സാധനങ്ങളൊക്കെ ചെയ്യും, ഈ ദോശ ഇടുന്നു, അങ്ങനെ ചെറിയ കിളിയുടെ സൗണ്ട്, അതൊക്കെ കേൾപ്പിക്കും. ഇപ്പൊ ചോദിക്കരുത്, കാണിക്കുന്നത് ദോശ ഇട്ട ചപ്പാത്തി. കാലഘട്ടം മാറി, അതുകൊണ്ടാണോ? പക്ഷെ എന്നാലും മനസ്സിലെപ്പോഴും ഉണ്ടാവും അല്ലേ? ഓക്കെ. ഈ കലാഭവനിലേക്ക് എങ്ങനെയാ വന്നത്? കലാഭവനിലേക്ക് വന്നത് പ്രസാദാണ് എന്നെ വിളിച്ചത്. കലാ ഞാൻ ആദ്യം പല പ്രാവശ്യം കലാഭവനിൽ ഞാൻ പോയെങ്കിലും എന്നെ ആർക്കും അറിയില്ല, അവനെ വിട്ടേക്ക്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പരിപാടി നടത്തിക്കൊണ്ട് നടക്കുന്നത്, ഞാൻ എന്റെ വഴിക്കുവാ. അങ്ങനെ ആയിരിക്കുമ്പോൾ എനിക്ക് ജോലി കിട്ടി. ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രസാദ് വന്നിട്ട് കോടതിയിൽ വന്ന് വിളിച്ചു. അപ്പൊ ഞാൻ പറ്റി വല്ല കേസ് കൊടുക്കാൻ, അല്ല എന്റെ പേരിൽ ഒരു കേസ് കൊടുക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചിട്ട് പോയത്. അത് ഇവിടെ തന്നെ കൊടുക്കാനോ വേറെ കൊടുക്കാനാ? അപ്പൊ പ്രസാദ് കാര്യം പറഞ്ഞു, വരാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു നിബന്ധനയൊക്കെ ഉണ്ടായിരുന്നു, അല്ല ജോലി ഉള്ളത് കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തേ വരാൻ പറ്റുള്ളൂ. അത് അഡ്ജസ്റ്റ് വന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് തുടർച്ചയായിട്ട് പരിപാടിയൊന്നുമില്ല, 5, 8, 8, 10 പരിപാടി ഒരു മാസം അത്ര ഉണ്ടാവുള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പച്ച പിടിക്കുകയാണ്, കയറ്റമാണ്. അങ്ങനെ ലോകത്തിൽ എല്ലാവരും അറിയാൻ തുടങ്ങി. ഞാൻ ഗൾഫ് നാടുകളിൽ പോയി, ജർമ്മനിയിൽ പോയി, സ്വിറ്റ്സർലൻഡിൽ പോയി. പിന്നെ വന്ന വഴിക്ക് ഞങ്ങള് ശ്രീലങ്കയിലിറങ്ങി. അങ്ങനെ ഗൾഫ് രാജ്യങ്ങൾ കംപ്ലീറ്റ് പോയിട്ടുണ്ട്, മലേഷ്യയിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. ടീമായിട്ട് പോയിട്ടുണ്ട്, ഒറ്റയ്ക്കും പോയിട്ടുണ്ട്. ഇഷ്ടംപോലെ പ്രോഗ്രാംസുകൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നു. ഇഷ്ടംപോലെ പ്രോഗ്രാം. എന്തെല്ലാം അനുഭവങ്ങളൊക്കെ ഉണ്ട് ഓർമ്മയിലുള്ള? ജയറാമും ഞങ്ങളെ കൂടിയിട്ടാണ് അന്ന് പോയത്. ആ ജയറാമക്കുള്ള സമയത്ത്
ഞങ്ങൾ ഈ ആദ്യമായിട്ട് ഗൾഫിലേക്ക് ചെന്ന് ഹാപ്പിയാണ്, ഗൾഫിൽ ചെന്ന് അറിയാമോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പന മരങ്ങൾ, ഈന്തപ്പഴം അതൊക്കെ അതിന്റെ അടിയിലൊക്കെ പോയി ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഈന്തപ്പഴമൊക്കെ ഇങ്ങനെ കാണിച്ചു. നമ്മള് എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ അങ്ങനെ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ കപ്പലിലൊക്കെ യാത്ര ചെയ്തു. അവിടുത്തെ കപ്പൽ, കുഞ്ഞു കപ്പലാണ്, ചെറിയ ബോട്ട്, ചെറിയ ബോട്ട് ബോട്ടിനകത്തൊക്കെ യാത്ര ചെയ്തു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ ഭാഗ്യമുണ്ടായി. അതിന്റെ ഇടയ്ക്കും എന്റെ ഈ ജോലി ഞാൻ കൊണ്ടുവരണം. അത് എങ്ങനെ കൊണ്ടുവരാം, ഞാൻ ചോദിക്കാൻ തുടങ്ങുന്നത്, അതായത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ കോടതിയിലെ ഒരുമാതിരി എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമായി, ഇഷ്ടമാണ്. നമ്മള് അന്നും കോമഡി ഒക്കെ പറഞ്ഞു നടക്കോ, കോടതിയിൽ കോമഡി ആണോ പറയുന്നത് അതോ സീരിയസ് ആയിട്ട് സീരിയസ് പറയുന്നതിൽ കോമഡിയോട്ടെ എന്നൊക്കെ പറയും. ഈ ജർമ്മനിയൊക്കെ പോകാൻ കോടതി പ്രത്യേകം എനിക്ക് പെർമിഷൻ ഒക്കെ തന്നു. അത് എങ്ങനെ അത് കൊണ്ടുവരുന്നത്, കുറെ കാലം ഞാൻ കൊണ്ടുവരുന്നു. അപ്പൊ ഈ നാരായണ ചേട്ടൻ ആ സമയത്തുണ്ടായിരുന്ന ടീം എന്ന് പറഞ്ഞ ജയറാമേട്ടൻ, പ്രസാദ് ഏട്ടൻ, അങ്ങനെ അങ്ങനെ അൻസാർക്ക, സൈനിക്ക, അങ്ങനെ ആ ടീമായിരുന്നു. രവി എത്രയും പേരായിരുന്നു ഞങ്ങളൊരു ടീം, ആറ് പേരുണ്ടായിരുന്നു. ആ ആറ് പേര് ഇങ്ങനെ ഓരോരുത്തരും അടുത്ത് ഇങ്ങനെ പൊഴിഞ്ഞു പോകണമല്ല, ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ഓരോരുത്തരും മാറുന്നു. രവി മാഷായിട്ട് പോയി, ലെക്ചറായിട്ട് പോയി, അങ്ങനെ സൈനിധിയിൽ വേറെ സൈനിധിയിലുണ്ടായിരുന്നു. സൈനിക സിനിമയിലേക്ക് മാറി, ബഹുമാനമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തരും പോയപ്പോ പുതിയ പുതിയ ആൾക്കാരൊക്കെ സിനിമയിലേക്കുള്ള പ്രവേശനം. സിനിമയിൽ ആദ്യം എനിക്ക് ചാൻസ് വാങ്ങിച്ചു തന്നത് സൈനിധിയിലാണ്. 1 മുതൽ 0 വരെ അതിനകത്ത് ഒരു ഗീതാ മോഹൻദാസ് ബേക്കറിയിൽ നിന്ന് ഒരു കേക്ക് എടുക്കാൻ വരുന്ന ഒരു സാധനം, ഒരു ഷോട്ട്, ചെറിയ ഷോട്ട്, ചെറിയ ഷോട്ട്. അതിനകത്ത് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, ഗീതാ മോഹൻദാസ് ഉണ്ടായിരുന്നു, പട്ടൻ ഋഷി ഉണ്ടായിരുന്നു. ഇവരൊക്കെ ആദ്യമായിരുന്നു എൻ്റെ. പിന്നെ അതിനുശേഷം ഇവരൊക്കെ ഞാൻ കണ്ടുമുട്ടിയത് തെങ്കാശി പട്ടണത്തിലാണ്. പിന്നെ ഇവരും എല്ലാവരും ഉണ്ടായിരുന്നു, സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, ഗീത മോഹൻദാസ് ഉണ്ടായിരുന്നു, 1 മുതൽ 0 വരെ, 1 മുതൽ 0 പിന്നെ വലുതായി തെങ്കാശി പട്ടണമായി. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ സ്വന്തം അഭിനയിച്ചതിൽ? എല്ലാ പടവും എനിക്ക് ഇഷ്ടമാണ്. ആൾക്കാർ ഏറ്റെടുത്ത സിനിമ തെങ്കാശിപ്പട്ടണമാണോ പറക്കുംതളിയാണോ? പറക്കുംതളിയെ നല്ല പടമായിരുന്നു അല്ലേ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ പടം ചതിക്കാത്ത എന്തു. ആ ചതിക്കാത്ത എന്തു ഉണ്ടല്ലോ, അയ്യോ ഞാനുണ്ട്, പിന്നെ ചതിക്കാത്ത എന്തു, പിന്നെ തെങ്കാശിപ്പട്ടണം ഒന്നും മറക്കാൻ പറ്റില്ല എന്റെ പോലെ. പിന്നെ കല്യാണരാമനിലൊക്കെ കിട്ടുന്ന കോമഡികളല്ലേ ഇഷ്ടം പോലെ. എനിക്ക് ആ പറക്കുംതളിയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്താ അനുഗ്രഹിക്കണം എപ്പോഴും വന്ന് വീണു മന്ത്രിയുടെ അതൊരു ട്രോണും ഉണ്ട്, ഈ ശബ്ദം അല്ലല്ലോ അതെങ്ങനെയായിരുന്നത്? ഒരു ഒരു ഷോട്ട് ഇങ്ങനെ സൗണ്ട് കേട്ടു, ഗ്യാസ് മേലെ വരക്കൂടാതെ, അല്ല കീഴെ പോകൂടാതെ, ലൊക്കേഷനൊക്കെ രസമായിരുന്നു ആ സമയത്തൊക്കെ. ഫോട്ടോ വെച്ചിട്ട് എടുത്തതല്ലോ അല്ലേ, പക്ഷെ ഗംഭീരമായിരുന്നു. ആ എനിക്ക് വന്ന നാരായണ ചേട്ടൻ ശബ്ദത്തിലുള്ള മാറ്റം, ഇപ്പൊ ഈ നമ്മളിപ്പോ ഇന്റർവ്യൂ ഇപ്പൊ നേരിട്ട് സംസാരിക്കുമ്പോ അധികം കോമഡി ടോണിലല്ല, സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ കോമഡി ടോൺ ആക്കാൻ പറയുക. അല്ല ആ സീൻ വരുമ്പോ അതിനകത്ത് ഇൻക്ലൂഡ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ സീൻ ചെയ്ത് വരുന്നതാണ് സൗണ്ട്, അല്ലാണ്ട് നമ്മ അതിനുവേണ്ടി സത്യം പ്രത്യേകിച്ച് ഒരു സൗണ്ട് ഉണ്ടാക്കണമെന്നില്ല. എന്തായാലും ആ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് സിനിമകളാണ്, എല്ലാം ഹിറ്റ് പടങ്ങളാണ്. തെങ്കാശിപ്പട്ടണത്തിലുണ്ടോ ചതിക്കാത്ത എന്തോ അല്ല, തെങ്കാശിപ്പട്ടണത്തിലല്ല കുടിച്ചിട്ട് അവിടെ തിരിച്ച്, അതാ എന്റേതാണോ ആര് ഞാൻ? അത് കല്യാണരാമൻ കുടിക്കില്ല, അതൊക്കെ അന്നേരം ഉണ്ടാക്കിയ കോമഡികളാണ്. അതോ സീനിലുണ്ടായിരുന്നു ദിലീപേട്ടനായിട്ട് ഇപ്പൊ പടങ്ങളെല്ലാം പടങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഈ പണ്ട് നിങ്ങൾ സ്റ്റേജില് നിങ്ങളുടെ ടീമിലുണ്ടായിരുന്ന സമയത്തൊക്കെ നരവിളിച്ചിട്ട് ഒരു വാർത്ത ചെയ്തുകൊണ്ടിരുന്നില്ല, സമൃദ്ധി വാർത്ത, അതൊന്ന് കാണിക്കാൻ പറ്റുമോ? ഓർമ്മ ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നെന്താരത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. സാറില്ല അത് ഇതിന്റെ അകത്ത് മുഴുവൻ ഓർമ്മയല്ലേ. ആകാശവാണി സമൃദ്ധി വാർത്താ സുനന്ദ പ്രവാചക ബലദേവാനന്ദ സാഗര ശ്രീരിക്കോട്ടയാം റോക്കറ്റാം വിക്ഷേപണാക മൂക്കുകുത്തി വീണാക 32 കോടി പോയാ. നന്ദി ഇത് മലയാളം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംസ്കൃത വാർത്ത, അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ഞാനൊക്കെ കേട്ട എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങളുടെ. അത് ആദ്യം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോണ്ടിരുന്നത് അയ്യപ്പൻകാവിലെ ഉത്സവത്തിന് ഞാൻ ചെയ്താണ്, അന്നത് ഹിറ്റായി, അങ്ങനെ മ്യൂസിക്കിലും വന്നു. അത് 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 അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും സൂപ്പർ ഹിറ്റ് സൂപ്പറായിരുന്നു. പിന്നെ അതുപോലത്തെ ഏതെങ്കിലും ഒക്കെ ഓർക്കുന്നുണ്ടോ? അതേപോലത്തെ പിന്നെ ഓർക്കുന്നത് കടകളാ കുടുകുടു വാസനക്കായം വേഞ്ഞാട്ടക്കുരു വേപ്പിൻ കുരു കുട്ടികൾക്കുള്ള പാൽമീറ പാൽക്കായം നോക്കണേ സാർ കിടക്കുമ്പോൾ ഇരിക്കണമെന്നും ഇരിക്കുമ്പോൾ കിടക്കണമെന്നും ചുമയ്ക്കുമ്പോൾ തകരപ്പാട്ട് അടിക്കുന്ന ശബ്ദം വീക്കെല്ലാം ആവേരി കാവേരി ശതാവേരി കുറുക്കൻ ചട്ടി കുറുന്തോട്ടി വരുകയായിരുന്നു അകത്തുള്ള സെപ്റ്റ് ടാങ്കിൽ മുക്കി പിടിച്ച് 3 ദിവസം 6 നേരം കഴിച്ചാൽ 6 60 വയസ്സ് ചെറുപ്പക്കാർ നോടെ നടന്നു പോകുമ്പോൾ പറപറാൻ ശബ്ദം ഉണ്ടാക്കുന്നു. നോക്കണേ സാർ ഈ സിദ്ധവിഷം പരിശോധിക്കുന്ന ആഗ്രഹമുള്ളു ശ്രീ പത്മനാഭൻ പാർമത്തി പച്ചാളൻ കൊച്ചിൻ്റെ ഉണ്ട്.
ഇതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടല്ലോ. സത്യം അല്ല, പിന്നെ കോടതിയിൽ കൂടെ ആകുമ്പോൾ എന്തായാലും ഓർത്തിരിക്കുമല്ലോ, കാരണം കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലാണല്ലോ ഉള്ളത്. അല്ല അല്ല, പറയുന്നവരുടെ ജഡ്ജിയാൻ തോന്നുന്നില്ലേ, അല്ല ജഡ്ജി അല്ല, എന്തായാലും കോടതി ആവുമ്പോൾ കോടതിയിലെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. എപ്പോഴും പണ്ട് ലോവർ കോടതിയിൽ നിന്നൊരു കേസാണ്, അതായത് ഒരാളെ കുത്തിക്കൊല്ലുന്ന ഒരാൾ കണ്ടു. അത് കണ്ടത് ഈ നമ്മുടെ സരസ്വതി ബ്രാഹ്മണ സഭയിലെ കൊങ്ങണിയാണ് കണ്ടത്. അപ്പൊ ആ കൊങ്ങണി ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഒന്നാം സാക്ഷി ഇയാളാണ്, ഇയാളെ കോടതിയിൽ വിളിച്ചേക്കും, എന്താണ് സുഖമല്ലേ, നിങ്ങൾ എങ്ങനെ എങ്ങനെയൊക്കെ പോണ് പണ്ടാറും, അത് തന്നെ അങ്ങനെയാണ് സംസാരം. ഇയാളെ കോടതി റുക്കുണു പറ്റാതിരുണ്ടോ, റുക്കുണു പറ്റാ, ഞാനിവിടെ നിൽക്കല്ലേ, നിങ്ങൾ ഒച്ച ഉണ്ടാക്കണം ചെയ്യാണ്, എന്താ സാറെ കാര്യം പറ എന്ന് പറഞ്ഞ് നിങ്ങളെ ജഡ്ജി വിളിച്ചു. ആരാ വിളിച്ചത്? അല്ല നിങ്ങൾ വിളിക്കുക, അപ്പോൾ പോയാൽ മതി. ആ ചെന്നിരുന്നു, ആ കൂട്ടിക്കേറിയിരുന്നു, നിങ്ങളാണ് റുക്കുണു? അതെ, നേരത്തെ അയാൾ തന്നെയാണല്ലോ പറഞ്ഞത് സാറേ, ഞാൻ തന്നെയാണ് റുക്കുണു പറ്റ. ഈ കൊല നടക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് നിന്നിരുന്നത്? ഞാൻ ചെരുപ്പിന്റെ പോയി കോടതി ചെരുപ്പിന്റെ മുകളിൽ എല്ലാം പറയാൻ പറ്റില്ല. ശരി, കോടതി ക്ഷമിച്ചു, ഇത് എങ്ങനെയാ ഈ കൊല നടക്കുന്നത്? നിങ്ങൾ എങ്ങനെയാ കണ്ടത്? കണ്ണുകൊണ്ടാണ് കണ്ടത്. പിന്നെ കണ്ണുകൊണ്ടാണ്, പിന്നെ കണ്ണുകൊണ്ടാണ് ഇയാളൊരു തമാശ പറഞ്ഞത്. അപ്പൊ കണ്ണുകൊണ്ടാണ്. ശരി, അതും കോടതി ക്ഷമിച്ചു. ഈ ഈ കൊല നടക്കുമ്പോൾ കൃത്യം എത്ര മണി ആയിട്ടുണ്ടാവും? ഉദ്ദേശം പറഞ്ഞാൽ മതി. 12 മണി. അങ്ങനെ 12 മണി, 12 മണിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴും വക്കീൽ 12 മണി തനിക്ക് എങ്ങനെ പറയാൻ പറ്റും? 12 മണിയാണ് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ 12 മണിയാണ് തനിക്ക് എങ്ങനെ പറയാം? 12 മണിയാണ് ഞാൻ പറഞ്ഞത്, 12 മണിയാണ്. അപ്പൊ ഞാൻ താൻ കൃത്യമാണ് അങ്ങനെ പറയാം. പിന്നെ ഗുണശേഖരൻ സാറൻ മറ്റേ മൂന്നാമത്തേക്കാണ്, 10 രൂപ. അതിനൊരു 10 രൂപയാണ്. അന്ന് ഗുണശേഖരന്റെ സൈറൻ ഉണ്ട്, ആ സൈറൻ കറക്റ്റ് വന്നിട്ട് വിളി കിടക്കുന്നു. അന്ന് 10 രൂപയായിട്ട് പിന്നെ പുള്ളിനെ കോടതി വെറുതെ വിട്ടു. നിങ്ങൾ ഒരു കാര്യമില്ലാണ്ട് പറയും, കോടതിക്ക് മനസ്സിലായി ഇത് അയാൾ ശരിയല്ല. ഓക്കെ ഓക്കെ ഓക്കെ, ആ പൊക്കോളാൻ പറഞ്ഞു പുള്ളി. ആ പുള്ളിനെ കോടതി തൂക്കിക്കൊള്ളാൻ വെച്ചു. പിന്നെ കൊല ചെയ്ത് കണ്ടാണ് ദുഃസാക്ഷിയല്ലേ, അത് ഇയാളല്ല കൊല ചെയ്തവനെ. മനസ്സിലായി, 12 മണിക്ക് 12 മണിക്ക് എന്തായിരുന്നത് സാറിന്? എന്താ സാറിന്റെ പേര്? ഗുണഷനായിയുടെ സാറ് ഗുണഷനായി. അത് നമ്മുടെ ഷനായി കമ്പനിയില് ഗുണഷനായിയുടെ അമ്പലമൊക്കെ ഉള്ള അവിടെ ആ ഷനായിയുടെ കമ്പനിയില് സാറിനടിക്കുന്ന ഉച്ചക്ക് 12 മണിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞടിക്കുന്ന. അത് കൃത്യമായിട്ട് ശരിയാവും. ഈ നാരഞ്ഞുടിച്ചേട്ടൻ മിമിക്രിയിൽ മാത്രമേ കൈവച്ചിട്ടുള്ളൂ അതോ പാട്ട് അങ്ങനെയുള്ള മേഖലകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? പാട്ട് മേഖലക്ക് ഞാൻ തിരിഞ്ഞിട്ടൊന്നുമില്ല. പാട്ട് പാടുന്ന കേട്ടിട്ട് ഇങ്ങനെ ശ്രമിക്കാറുണ്ട് ഞാൻ. ആണ് പാടില്ല, വേണമെങ്കിൽ പാടാം. ഒന്ന് കേൾക്കണം, ആ ശബ്ദത്തിൽ ഒന്ന് പാട്ട് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ്. അപ്പൊ എന്നെ കൊണ്ട് പാടിച്ചു അടങ്ങും. അതെ, ജനം ഇതൊക്കെ സഹിക്കും. പിന്നെന്താ, നമ്മുടെ പ്രേക്ഷകരല്ലേ, ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോ. എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടമാണ്, അതാണ് എനിക്ക് കൺഫ്യൂഷൻ. എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമായിട്ട് ഏത് പാട്ട് പാടും? അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പ്രേക്ഷകർക്ക് അറിയാം. നാരായണഗുരുജിയുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ട് ഇപ്പൊ വരുന്നത്. വാനത്തിലെ എരിയുന്നതൊരു വട്ട വിളക്ക് അത് വണങ്കിടവേ ഏത്തി വച്ചും കുത്തുവിളക്ക്, ചന്ദ്രൻ നമുക്ക് ദൈവമടി അത് കുമ്പിട്ട് കുമ്പിട്ട് കുമ്പിയടി. സുന്ദരിയേ സുന്ദരിയേ ചെന്തമിഴിൻ പെൺകൊടിയേ, മഞ്ഞൾ മനം പൂസി വരും മാർഗഴി തൻ പൈങ്കിളിയേ. തെങ്കാശിപ്പാട്ടും പോട്ട് തിരുക്കൂത്തു ആട്ടുമാടി, തെങ്കാശിപ്പാട്ടും പോട്ട് തിരുക്കൂത്തു ആട്ടുമാടി, ചെമ്മാണ്ടി തേനെ മുന്നിൽ വാ നീ വാ, ചെമ്മാണ്ടി കോലമയിൽ വാ. സുന്ദരിയേ സുന്ദരിയേ പ്രേക്ഷകരൊക്കെ ഞെട്ടിണ്ടാവും. ടൈറ്റിൽ വരാൻ പോകുന്ന കലാഭവൻ നാരായണൻ കുട്ടി ഗായകനായി. ഇതിലും വലിയ പാട്ടൊക്കെ അവര് കേട്ടത് ആണോ? നമ്മൾ പറയുമ്പോൾ അതൊരു ബൂസ്റ്റ് കിട്ടും. ഈ മിമിക്രി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ഇങ്ങനെയുള്ള സ്കിറ്റുകൾ മാത്രമാണോ ചെയ്തത്, അതോ അനുകരണങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ സ്റ്റേജിൽ? പ്രത്യേകിച്ച് അനുകരണങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മള് പ്രസാദം അനുകരിക്കാനൊക്കെ പ്രസാദം ഉണ്ടല്ലോ, അത് പൊടിച്ചെടുക്കുകയല്ലേ. അവൻ അവന് ഡ്രം സെറ്റ് അതേപോലെ ഒരു മ്യൂസിക് സെറ്റ് കംപ്ലീറ്റ് വായിക്കാനുള്ള കഴിവ്, അത് നമ്മൾ സമ്മതിക്കാനില്ല. ഇപ്പോഴും അവന് എനർജിയാണ് ആ കാര്യം. നാരായണഗുരുജി എന്തായിരുന്നു സ്റ്റേജിൽ ചെയ്തുകൊണ്ടിരുന്നത്? കോമഡി സ്കിറ്റുകളെ ചെയ്തല്ല. അന്നത്തെ സ്കിറ്റുകൾ ഏതായിരുന്നു? ഹിറ്റ് സ്കിറ്റുകൾ സ്കിറ്റ് അതൊന്നും ഓർക്കണ്ട. ഇടയ്ക്കൂടെ അങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ ഓർമ്മയിലായിട്ടുണ്ട്. അത് നമ്മൾ മൂന്നാല് പേര് കൂടി ചെയ്യുന്നതായത് കൊണ്ട് ഒറ്റയ്ക്ക് അത് പറയാനും പറ്റൂല, അത് ശരിയാവില്ല.
സിനിമയ്ക്കൊക്കെ കഥയെഴുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. മറ്റേ ഒരുപാട് കഥാകൃത്തുമാരെ ഡെന്നീസ് ജോസഫ് എഴുതിയെങ്കിലും കലു ഡെന്നീസ് ഇവരൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരാണ്. അവരൊക്കെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ വിചാരിച്ച് പറഞ്ഞു തന്നപ്പം ഞാനും ഡെന്നീസ് ജോസഫും കൂടെയാണ് മറ്റു പടം എഴുതിയത്. ഒന്നുമില്ല. പല ഈ പണ്ട് ഞാഞ്ഞോള് മൂർഖന്റെ കൂടെ ഇരുന്ന് ഒരാളെ കടിച്ചിട്ട് വേറെ പാമ്പിയത്തല്ല ആ കഥ. ആ കഥ നമ്മൾ പറയില്ല. മൂർഖന്റെ കൂടെ നടന്നുകൊണ്ട് ഞാഞ്ഞോള് മൂർഖനാവും. അത് നമുക്ക് പറ്റും. അങ്ങനെ നമ്മൾ കഥ പറയും, ഒരു സ്ക്രിപ്റ്റ് പറയുമ്പോൾ നമ്മൾ വായിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ വന്നാൽ നമ്മളെ സജഷൻ പറയും. ഡയറക്ടറോട് പറഞ്ഞിട്ട് ഡയറക്ടർ പറഞ്ഞാൽ ഒറ്റ പറഞ്ഞു കൂട്ടി. അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ. ആരുടെ സിനിമയിൽ അഭിനയിക്കാൻ കൂടുതൽ ഇഷ്ടം? എല്ലാവരെയും കൂടെ അഭിനയിക്കാൻ പറയുന്നത്. അല്ല, എല്ലാവരെയും കൂടെ അഭിനയിക്കാൻ ഇഷ്ടം. അല്ലാണ്ട് വേറെ ഇന്നാളുടെ കൂടെ മാത്രം അഭിനയിച്ചു ബാക്കിയുള്ളവർ തരാണ്ടാവണോ? എല്ലാവരെയും കൂടെ അഭിനയിക്കാനാണ് താല്പര്യം. കാരണം എല്ലാവരെയും കൂടെ അഭിനയിച്ചാലും ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇനിയും കിട്ടിയാൽ ആയില്ലേന്ന് വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ സിനിമ ഫീൽഡിൽ? സിനിമ ഫീൽഡിൽ ഏറ്റവും വലിയ ഫ്രണ്ട് എല്ലാം തുറന്നു പറയുന്ന അല്ലെങ്കിൽ എല്ലാം എനിക്ക് പറയാൻ പറ്റും. എന്റെ എല്ലാ ഫ്രണ്ട്സും എന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. എന്നാലും നമുക്കൊരു വിഷമം വന്നാലും സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ പറയുന്ന ആരോടായിരിക്കും? അതങ്ങനെ പറയാൻ പറ്റിയ ഒരാളുണ്ടായിരുന്നത് മണിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. മണിച്ചേട്ടൻ, മണി നല്ല നല്ല സ്നേഹിതനാണ്, നല്ല മനുഷ്യനായിരുന്നു. മരിച്ചപ്പോൾ കുറേ ദിവസങ്ങൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അന്നൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ അവൻ മണിയുടെ ഒരു പാട്ട് വെക്കുമായിരുന്നു. അപ്പോൾ പിന്നെ പറയും, ദൈവത്തെ ഓർത്ത് നീ ആ പാട്ട് വെച്ചിരുന്നത്. അല്ല, നീ കേട്ടോ, നീ മണീനെ ഇഷ്ടമാണ്, എനിക്ക് മണീനെ എനിക്കും ഇഷ്ടമാണ്. നിന്നെക്കാട്ടിലും കൂടുതൽ എനിക്ക് പരിചയമുള്ള ഞാൻ അനുഭവിച്ചിട്ടുള്ളതും അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നീ ദൈവത്തെ ഓർത്ത് ആ പാട്ട് വെക്കരുതെന്ന് പറഞ്ഞു. മിന്നാമിനി ആയിരിക്കും. മിന്നാമിനി, ഓ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. മണിച്ചേട്ടൻ്റെ വണ്ടിയിൽ ഞങ്ങൾ പോകുമ്പോൾ മണിച്ചേട്ടൻ എപ്പോഴും വെച്ചിട്ട് ഒരു ദിവസം ഞാൻ ഇല്ലാത്തപ്പോൾ നീ വെച്ചോ, നീ കേട്ടോ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വെക്കുമായിരുന്നു. അതിനൊരു അത്ര മണീന് ഭയങ്കര ഇഷ്ടം. വീട്ടിലാരൊക്കെയുണ്ട്? ഫാമിലി, വീട്ടിലൊരു മോള്, അതങ്ങനെ ഉണ്ടാവുള്ളൂ. ഞാൻ മോളിപ്പോ സി ബി എസ് സിയിൽ 462 മാർക്ക് മേടിച്ചു, 93% മാർക്ക് മേടിച്ചു. നല്ല പൊസിഷനിലാണ്, വലിയ സന്തോഷം. മോൾക്കൊരു കൺഗ്രാജുലേഷൻസ്. മോളുടെ പേര് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി. ചേച്ചിയുടെ പേര്? പ്രമീള. പ്രമീള, ഓക്കെ. അപ്പം എന്തായാലും ഈ സിനിമാ വിശേഷങ്ങൾ ഇപ്പം ലോക്ക്ഡൗൺ ആയിട്ടൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞു കൊടുക്കുന്നത്? വീട്ടിൽ എനിക്ക് പിന്നെ പെൻഷൻ ഉണ്ടേ കോടതിയിൽ. ഓ, രക്ഷപ്പെട്ടു പോനെ. അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ആലോചിച്ചു. അതുകൊണ്ട് അങ്ങനെ അജീഷ് കഞ്ഞിടിച്ച് പോലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കോടതി പോകാറുണ്ടോ? ഇല്ല, അപ്പൊ പോയിട്ട് പിന്നെ കേട്ടോളും. എത്ര വർഷം വർക്ക് ചെയ്തു കോടതി? 26 വർഷം വർക്ക് ചെയ്തു. അത് വേറെ കാര്യം ഓർക്കണം. ഈ 26 വർഷം വർക്ക് ചെയ്തത് ഇതിന്റെ ഈ പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താ, സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുന്ന സമയത്താ. അതൊക്കെ എങ്ങനെ ഇതാക്കിയെന്ന് ഞാൻ ആലോചിക്കുന്നു. ഈ സിനിമയിൽ ഇവർ ഇപ്പൊ ഈ കോടതി ഉള്ളപ്പോ തന്നെ ഞാൻ സിനിമയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അവിടുന്ന് പോരും. ലീവ് എടുത്തിട്ട് അല്ലെങ്കിൽ 30-33 കൊല്ലം കിട്ടുന്ന ആളാണ് ഞാൻ. 26 കൊല്ലമായിട്ട് ലീവ് എടുത്ത് പോയതാ. അല്ലെങ്കിൽ ഫുൾ പെൻഷൻ കിട്ടുമായിരുന്നു. അല്ല, 26 വർഷത്തെ പെൻഷൻ കിട്ടും. അതായത് ഒരു വർഷത്തെ ഗ്രാറ്റുവിറ്റി കൂട്ടിയിട്ടാണ് പെൻഷൻ തരുന്നത്. അതിന്റെ എത്ര എത്ര പെർസെന്റ് ഒക്കെയാണ് ആ കണക്കൊന്നും ഇപ്പൊ നമുക്ക് കാശ് മേടിച്ച് പുട്ടടിക്കുക, വേറെ ഒന്നും പറയാനില്ല. ഗ്രാറ്റുവിറ്റി കിട്ടുന്നത് അങ്ങനെ നോക്കിട്ട്, അത് നമുക്ക് അറിയില്ല. നമ്മുടെ ഈ പുതിയ തലമുറയിൽ ആർട്ടിസ്റ്റുകളുണ്ട് കുറേ പേര്, ഞങ്ങളെപ്പോലുള്ള മിമിക്രിക്കാർ. അവരോടൊക്കെ എന്താണ് ചേട്ടൻ്റെ ഒരു അനുഭവങ്ങൾ വെച്ച് പറയാം? ഈ പുതിയ തലമുറയാണെങ്കിലും പഴയ തലമുറ പിന്നെ നോക്കണ്ട, അവള് അത് പഴയതായി പോയി. പുതിയ തലമുറ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, എല്ലാവരും സ്നേഹമായിട്ട് പെരുമാറുക. ഒരു പടം ചെയ്തു എന്ന് പറഞ്ഞ് തലക്കടം കാണിച്ച് മൂലക്ക് നിന്ന് അടിച്ച് ചെപ്പക്കുതി ഇരിക്കണം. ഞാനല്ല നാട്ടുകാർ, ഉള്ള വർക്കും കിട്ടൂല. അപ്പം അതുകൊണ്ട് ആ പണിക്ക് നിൽക്കാതെ ഒരു വർക്ക് ചെയ്താലും രണ്ട് വർക്ക് ചെയ്താലും 100 വർക്ക് ചെയ്താലും എന്നും നമ്മൾ നന്നായിരുന്നാൽ നമുക്ക് നല്ല വഴിയേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ അഹങ്കാരം പാടില്ല, അഹങ്കാരം ആവാം, ആരും ഇല്ലാത്ത കണ്ണാടി നോക്കിയിട്ട് പാരം ചോദിക്കാനും അത് ശിക്ഷയൊന്നുമില്ല. ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് എന്താ? അങ്ങനെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി കിട്ടിയാലും ചെയ്യാൻ റെഡി. കിട്ടുന്ന ബോണസ് ആണോ? പിന്നെ കിട്ടുന്നതൊക്കെ എനിക്ക് ബോണസാണ്. എന്ത് കിട്ടിയാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ആ ശബ്ദത്തിലൊരു വ്യത്യാസം ഉണ്ടല്ലോ കോമഡി, അത് ആര് പറഞ്ഞിട്ടാണ് അങ്ങനെ മാറ്റി ചെയ്യാം? ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് ശബ്ദം അങ്ങനെ ആയിപ്പോയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത്. അതല്ല, ഞാൻ പറഞ്ഞ ചില സിനിമകളിൽ ഇങ്ങനെയാണ് സംസാരിക്കല്, ചില പടത്തിൽ മറ്റേ ടോൺ, ആ ഒരു ടോൺ ഉണ്ടല്ലോ, ആ ടോൺ വേണം. അതൊന്ന് പറയാമോ, ഒന്ന് കേക്കട്ടെ. ഒരു ഡയലോഗ് ഓർത്തിട്ട് കല്യാണം ഏതെങ്കിലും ഒരു മാപ്പുകൾ മാപ്പുകൾ സർവവിജ്ഞാനകോശം ആവശ്യക്കാർ കടന്നു വരിക. അമേരിക്കൻ പ്രസിഡന്റിന്റെ മൂക്കിന്റെ നീളപത്ര. കേരളത്തിലെ റോഡുകളുടെ കുഴികളുടെ എണ്ണം. അങ്ങനെ സൂര്യൻ സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ യഥാർത്ഥ പേരെന്ത്?
ഇത് ആ ടോണാണ്, ആ ടോണാണ് ഇപ്പൊ പറഞ്ഞത്. അന്ന് ഈ ടോണാണ്, ഈ ടോൺ വെച്ച് ചെയ്ത് അന്ന് ഈ ടോൺ വെച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇത്ര ആയത്. അതെ, സത്യമായിട്ടല്ലേ ആ ക്യാരക്ടർ നമുക്കൊക്കെ ഇഷ്ടപ്പെടും പെട്ടെന്ന്. ചേട്ടൻ ആ ടോണിൽ ചെയ്യുന്നതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. സാധാരണ വന്ന് സംസാരിക്കുന്ന ഒരു ഇതില്ല, പക്ഷെ അതാണ് ഏറ്റവും വലിയ കോമഡി. എനിക്ക് എപ്പോഴും ആ പറക്കം തെളിവ് കാണുമ്പോ എന്റെ ദൈവമേ. ഇപ്പൊ മാർദ്ദ കൊട്ടാരത്തില് പറഞ്ഞത് അതാണ് ഞാൻ നാലുപേരറിഞ്ഞത്. ഇന്ദ്രിയ പടം ചെയ്തു, അത് നല്ല ഹിറ്റ് പടമാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഇല്ല, ആ പേടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പൊ ഈ ഹോമം നടക്കുന്ന സമയം, ഞാനൊരു മുസ്ലിം ക്യാരക്ടറാണ്. അതിന് ഹോമം നടക്കുന്ന സമയത്ത് മറ്റേ അനീഫിക്ക അതിനകത്തൊരു പോലീസ് ഓഫീസർ അപ്പൊ ഇങ്ങനെ ഈ ബസ് പോക്കെടുത്ത് വെച്ചറിയുമ്പോ സാറേ വാക്കി തുടങ്ങിയോ, അത് എനിക്കത് ഇഷ്ടപ്പെട്ടു. നരവണ ചേട്ടന് കിട്ടിയേക്കുന്ന ക്യാരക്ടറുകളിലൊക്കെ നല്ല നല്ല ഡയലോഗ്സുകൾ, അത് സ്വന്തം കോൺട്രിബ്യൂഷൻ ആണെന്ന് അറിയാം, കാണുമ്പോ അറിയാം. എല്ലാം കോൺട്രിബ്യൂഷൻ അവരെ എഴുതി വെച്ചാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അതെ അതെ, ചോദിച്ചത്. അപ്പൊ ചേട്ടൻ എന്തായാലും ഈ കുറെ ഇപ്പൊ ചേട്ടൻ ചെയ്തേക്കുന്ന ക്യാരക്ടറുകളെല്ലാം അങ്ങനത്തെ സിനിമകൾക്ക് ആ ടോണൊക്കെ നമ്മൾ മാറ്റി മാറ്റി ചെയ്തേക്കുന്നത്. എനിക്കൊന്ന് പാട്ട് പാടി തോന്നുന്നു ഇടയ്ക്ക്. കല്യാണ രാമായണ പാട്ട് പാടില്ല. അതായത് നമ്മളൊരു 10 വരെ നമ്മളിങ്ങനെ ഓർഡർ ആയിട്ട് വെച്ചത്. അപ്പൊ ഒന്നാം മല കയറി, രണ്ടാം മല കയറി, അങ്ങനെ അങ്ങനെ. ഞാൻ 5-ാമത്തെ മല കയറി. അഞ്ചാം മല കയറി പോകണ്ടേ, അവിടെ നിന്ന് തലേ കുത്തി ചാടണ്ട. അഞ്ചു പ്രാവശ്യം തല കുത്തണം അല്ലേ? ഒമ്പതാം മലയൊക്കെ ആരാ പോലും കേറിയത്? സലീം കുമാർ. നല്ല രസമായിരുന്നു. നല്ല സീനൊക്കെ എങ്ങനെ ചിരിച്ചിരിച്ച് വശക്കേടായിട്ടുണ്ടാവില്ല നിങ്ങൾ അത് ഷൂട്ട് ചെയ്യൂലെ? കാരണം ആ ഒരു സമയത്ത് കോമഡി തൊട്ടാ കോമഡി ആയിരുന്നു അത്. അല്ല, അത് സ്ക്രിപ്റ്റിന്റെ ആണ് കൊണ്ടുപോകുന്നത്. ബെന്നി പി നാരമ്പിൽ എഴുതി വെച്ചാൽ സാധനമാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഡെവലപ്പ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടാവുക. അതൊരു വീട്ടിൽ നടക്കുന്ന ഇങ്ങനെ അഴിഞ്ഞാടിയൊക്കെയാണ്. ഷാഫി ആണെങ്കിൽ ഡയറക്ടർ അഴിച്ചു വിട്ടേക്കാണ്. എന്തും ചെയ്തോളാം പറഞ്ഞു. അതിനകത്ത് അതുപോലെ വാർപ്പിനകത്തിരുന്ന് കുളിക്കുന്നത്. നിങ്ങൾ ടീം ഭയങ്കര ടീമായിരുന്നു ആ സമയത്ത്. ഇനി അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാവും അല്ലേ? ഇനി അങ്ങനത്തെ സിനിമ ഉണ്ടാവും, വലിയ പാടാണ്, നോക്കാം. ഉണ്ടായാൽ കൊള്ളാം. പറയാൻ പറ്റും. അപ്പൊ ചേട്ടന്റെ കുറെ വിശേഷങ്ങൾ അറിഞ്ഞു. കല്യാണരാമന്റെ വിശേഷങ്ങള്, പാട്ട്, എന്താ പഴയ സ്റ്റേജിലെ വിശേഷങ്ങള്, പ്രോഗ്രാംസ് ചെയ്യിപ്പിച്ച, സോറി കേട്ടോ. നമ്മുടെ മനസ്സിലുള്ളൊക്കെ ഒരാൾ ചോദിക്കുമ്പോഴേ നമുക്ക് പറയാം. വേറെ സംബന്ധം അങ്ങനെ ചോദിക്കുമ്പോഴേ ജനം അറിയുള്ളൂ. അതെ അതെ, ചേട്ടൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് നമ്മൾ അറിയണ്ടേ? ഞങ്ങളെപ്പോലുള്ളവർ അറിയണം, നമ്മുടെ പ്രേക്ഷകർ അറിയണം. എന്തായാലും ഗംഭീരമായ ചേട്ടാ, സന്തോഷം. ചേട്ടൻ്റെ കുറെ സമയം ഈ തിരക്കിട്ട കൊറോണ സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് കുറച്ച് നേരം എനിക്ക് ചെലവഴിച്ച് ഞങ്ങളുടെ ചെലവാക്കി തന്നതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മുടെ മിന്നതാരത്തിന്റെ പ്രേക്ഷകരോട് ചേട്ടൻ എന്താണ് പറയുന്നത്? മിന്നതാരത്തിന്റെ പ്രേക്ഷകർക്ക് ഇതേപോലെ നിരവധി കലാകാരന്മാരുണ്ട്. അവരുടെ ഓരോ ഗിഫ്റ്റുകളും നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും. നിങ്ങൾ ആ ഗിഫ്റ്റ് സുഖമായിട്ട് സന്തോഷമായിട്ട് സ്വീകരിക്കുക. നന്ദി, നമസ്കാരം. എന്തായാലും ഇന്ന് ഇത്രയും നേരം നമ്മളോടൊപ്പം നിന്ന് കുറെ വിശേഷങ്ങൾ, കുറെ നേരം ചിരിപ്പിച്ചു, കുറെ പഴയ കഥകളൊക്കെ നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രശസ്ത സിനിമാതാരം കലാഭവൻ നാരായണൻകുട്ടി എന്ന ഈ ഞങ്ങളുടെ സ്വന്തം ആൾക്ക് മിന്നൻ താരത്തിൻ്റെ പ്രേക്ഷകരുടെ പേരിലും എല്ലാവരുടെയും പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മൂവി വേൾഡ് വിഷ്വൽ മീഡിയ ഒരുക്കുന്ന കോമഡി സ്റ്റാർസ് കോമഡി ഷോ എന്ന പ്രോഗ്രാം ചാനലിലെ മിന്നൻ താരം ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെയായിട്ട് ഇവിടെ ഏകദേശം തീരാൻ പോവാണ്. പുതിയ ഒരു താരവുമായി, പുതിയൊരു മിന്നൻ താരവുമായി അടുത്ത ദിവസം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പം ചേട്ടാ, നമുക്ക് പോകല്ലേ? ഓക്കെ, അപ്പോൾ ബൈ എല്ലാവരോടും.